നമസ്കാരം. നാം ഇതുവരെ 41 ക്ലാസ് വരെ ആയിരുന്നു ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക്. അത് സെക്കൻഡ് പാർട്ടോട് കൂടി നമ്മുടെ ഡി മേജർ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പുതുതായിട്ട് പഠിക്കാനുള്ളത് ജി മേജറാണ്. അപ്പൊ ജി മേജർ പഠിക്കുന്നതോടുകൂടി നമ്മുടെ വയലിലെ ഫോർത്ത് സ്ട്രിംഗും കൂടി പഠിക്കുകയാണ്. ഫോർത്ത് സ്ട്രിംഗ് മുതൽ ഫസ്റ്റ് സ്ട്രിംഗിന്റെ എ കഴിഞ്ഞ് ബി വരെയുള്ള പോർഷനാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. അത് കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് ജി മേജറിലെ എല്ലാ പാട്ടുകളും, മിക്കവാറും ഒക്കെ എല്ലാ പാട്ടുകളും നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ 13-ാമത്തെ പേജില് ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്ന് പറയുന്ന പാഠം കൂടി കഴിഞ്ഞിട്ട് തൊട്ട് താഴെയാണ് കിടക്കുന്നത് സ്കെയിൽ ഓഫ് ജി മേജർ. അപ്പൊ ജി മേജർ എന്ന് പറയുമ്പോൾ ആദ്യം ജി, നമുക്കറിയാമല്ലോ ഇ എ ഡി ജി, ജി സ്ട്രിംഗില് ഒരു മിനിമമാണ് 1-2. അത് കഴിഞ്ഞിട്ട് എ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അടുത്ത എന്താണ്? ജി കഴിഞ്ഞു, എ കഴിഞ്ഞു, പിന്നെ ഏതായിരിക്കും? ബി ആയിരിക്കും, എ ബി. അടുത്തത് സി, ജി എ ബി സി, സെയിം പൊസിഷൻ. അതായത് ജി കഴിയുന്നു, ഒരു ഫിംഗറിന്റെ അകലം കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ അത് എ, അടുത്തൊരു ഫിംഗറിന്റെ അകലം കഴിഞ്ഞ് വെക്കുമ്പോൾ അത് ബി, തൊട്ട് ചേർത്ത് വെക്കുമ്പോൾ അത് സി. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ട്രിംഗിലോട്ട് പോകാം. അടുത്ത സ്ട്രിംഗ് ഡി, സെയിം പൊസിഷൻ ആണ്. അടുത്ത ഡി കഴിഞ്ഞ ഇ, അടുത്തത് ഇ കഴിഞ്ഞിട്ട് എഫ്, ചേർത്ത് വെക്കുമ്പോൾ ജി. ഓക്കെ, അടുത്ത സ്ട്രിംഗിലോട്ട് പോകാം. എ, അടുത്ത ബി, സി അല്ല, സോറി, സി ആണ്. ഇത് സി ഷാർപ്പാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്. ഇവിടെ അതാണ് വ്യത്യാസം വന്നത്. നമ്മൾ ഈ ഡി മേജറിൽ സി ഷാർപ്പായിരുന്നു, പക്ഷെ ഇവിടെ ബി കഴിഞ്ഞിട്ട് സി. അടുത്ത സി അടുപ്പിച്ചു വെച്ചു, ഡി. അടുത്ത പൊസിഷൻ വന്നപ്പോഴത്തെ എ ബി ചേർത്ത് ഇവിടെയാണ് സി. അടുത്തത് ഡി, വീണ്ടും അടുത്ത സ്ട്രിംഗിലോട്ട് വരികയാണ്. അപ്പം എ തൊട്ട് വേണമെങ്കിൽ ജി തൊട്ട് വേണം ഇവിടുത്തെ. കഴിഞ്ഞിട്ട് എഫ് ഷാർപ്പ്, ഡി മേജർ വായിച്ചാണെങ്കിൽ ജി എഫിനോട് എഫ് ഷാർപ്പിനോട് ചേർത്ത്. അടുത്ത എ അങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബി. അപ്പൊ ബി വരെ പഠിച്ചു. ആദ്യം മുതൽ ഞാൻ ഇവിടെ വരെ ഒന്നുകൂടി വായിക്കാം. നമ്മൾ ജി മേജറിന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു മ്യൂസിക് ക്ലാസ് എഴുതിയതിന് ശേഷം ഒരു ഷാർപ്പ് നോട്ട്, ഷാർപ്പ് അതിൽ ആ തുടക്കത്തിൽ എഴുതിയിരിക്കും. ആ ഒരു ഷാർപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ജി മേജർ സ്കെയിലാണെന്ന് മനസ്സിലാക്കിക്കോണം. ഒരു ഷാർപ്പ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എഫ് ഷാർപ്പ് മാത്രമേ ഉള്ളൂ ഷാർപ്പായിട്ട്, ബാക്കിയെല്ലാം നാച്ചുറൽ സ്വരങ്ങളാണ്. എ ബി സി ഡി, ജി തൊട്ട് തുടങ്ങാം. ജി എ ബി സി ഡി ഇ എഫ് ഷാർപ്പ് ജി, അങ്ങനെയാ വരുന്നത്. ഓക്കെ, ഫുൾ വായിക്കാം.
തിരിച്ച് വീണ്ടും വരണം. ജി മേജർ സ്കെയില് നമ്മള് ബി വരെ ആയി കഴിഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അശ്വസിപ്പിക്കാം. ഇത്രയാണ് ജി മേജർ സ്കെയിൽ. അപ്പൊ ഈ ജി മേജർ സ്കെയില് എഴുതിയിരിക്കുന്നത് 13-ാമത്തെ പേജിൽ ഏറ്റവും താഴെ വശത്താണ്. ഇത് നന്നായിട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഒരു എക്സസൈസ് ഉണ്ട്. നമുക്ക് ആ അടുത്ത എക്സസൈസ് പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലാകാം. നിങ്ങൾ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റുകൾ ഇടണം. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കാണുന്നവരെയും നമസ്കാരം.